തന്നെ ഒന്ന് തൃക്കൺ പാർക്കാൻ കിട്ടിയിട്ട് നാളുകൾ എത്രേ. അതെങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നതോറും വഴുവഴ വരാൽ മത്സ്യത്തെ പോലെ വഴുതി മാറിയല്ലേ താൻ. അന്നക്കി ബാലഗോപാലിട്ട് കൊടുത്തുല്ലേ നന്നായി. അവൻ ഏതാ ഗോപാലൻ? ഗോപികമാരെ കാണുമ്പോ ആ കഷണ്ടി മരങ്ങോടന്റെ ഒരു ഇളക്കമേ. ഇളയിളക്കം വർഷേ, നിന്നിലേക്കൊരു വർഷമായി. അതെ, മഴയായി വീഴാൻ വെമ്പി നിൽക്കുകയാണ് ഞാൻ. വർഷ വർഷസ്യ വർഷേ വർഷസ്യേ വീഴ്ചേ വീഴ്ചസ്യ. വരികൾ കാളിദാസിൻ്റെയാണ്. മേഘസന്തോഷം, സോറി സന്ദേശം. യക്ഷൻ വിരഹദുഃഖം കൊണ്ട് പറന്നകലുന്ന മേഘത്തോട് പറയുകയാണ്, മനസ്സ് പഴുത്ത് നിൽക്കുന്ന തൻ്റെ പ്രിയതമയുടെ മേൽ ഒരു മഴയായി കുളിരായി കുളിർമഴയായി പെയ്തിറങ്ങണമെന്ന്. ഭയങ്കര പാർട്ടിയായി കാളിദാസൻ. വർണ്ണിച്ച് വർണ്ണിച്ച് മനുഷ്യനെ ഒരു കോലത്തിലാക്കും. ആനന്ദോടോ ദുഷന്തം വടിയാക്കിയ കാളിദാസന്റെ ശകുന്തളയെ പോലെ ആകെ തരുത്തിരിക്കുന്നു. കണ്ടോ, തന്റെ പെയിന്റിങ് എക്സിബിഷനെ കുറിച്ച് എഴുതി പൊലിപ്പിച്ചിരിക്കുകയല്ലേ. കണ്ടു ഞാൻ ചിത്ര പ്രദർശനത്തിന്റെ നാലയലത്ത് പോലും വരാതെ. വെരി ബാഡ്. നാലയലോ എങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ? അതല്ലേ എന്റെ വാരാന്ത ഫലത്തിന്റെ ഒരേ ഒരു കഴിവ്. അതാ നായർ, ജി കെ നായർ. ചിത്രം കാണാതെ പുസ്തകം തൊട്ടു നോക്കാതെ ഉള്ളടക്കം ഉള്ളു തൊട്ടറിയും ഈ നായർ. അതെ, എൻ്റെ ആറാം ഇന്ദ്രിയം കൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ ഒരെഴുത്താണ്. ഏൽക്കു. എങ്ങനെയുണ്ട് എൻ്റെ ഏഴാം, സോറി ആറാം ഇന്ദ്രിയം? മതി മതി, ഒന്ന് നിർത്തണട്ടോ, നാക്ക് വഴങ്ങുന്നില്ല. എങ്ങനെ വഴങ്ങും? ഒത്തിരി വിഴുങ്ങിയതല്ലേ. കൊഞ്ചുവറ്റൂരാൻ്റെ പാർട്ടി കിട്ടിയിടത്തോളം വിഴുങ്ങും. ഇപ്പോഴും കെട്ടിവിട്ടിട്ടില്ല. ഇത്തിരി കൂടെ വീശിയാലേ പെൻഡുല, സോറി ചലനം നേരെയാവും. എന്ന ആൻഡ്രോ നെറുത പറഞ്ഞത് എത്ര സത്യം. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ സമാധാനമായി. വർഷ വരുന്നു എൻ്റെ റൂമിലേക്ക്. ഞാൻ വരച്ച ചിത്രങ്ങൾ കാണാം. ഓ, ചിത്രങ്ങൾ വരയ്ക്കോ? വരയ്ക്കുവന്നോ? വരച്ച് വരച്ച് തെളിഞ്ഞതല്ലേ ഞാൻ. ഒരു വിശ്വോത്തര ചിത്രകാരനാ വേണ്ട പാർട്ടിയാണ് ഞാൻ. പിന്നെ മലയാള ഭാഷ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അത് വേണ്ടാന്ന് വെച്ചു. വന്നേ, ചിത്രങ്ങൾ കണ്ടിട്ട് നിർവൃതി അടഞ്ഞു പോവാം. സർവകലാവല്ല പറയല്ലേ ഞാൻ. ഇവിടെ അടുത്തല്ലേ ജി കെയുടെ റൂം? ഞാൻ വരാം. എനിക്ക് ജി കെയുടെ ചിത്രങ്ങൾ കാണാൻ തിടുക്കമായി. ഇതാണ് എന്റെ വെടിമരുന്ന് ശാല. വെടിമരുന്ന്ശാലയോ? അതെ അതെ, മലയാള സാഹിത്യത്തിലേക്കൊരു നടുക്കമായി കുടുക്കമായി പൊട്ടിത്തെറിയായി അമിട്ടുകളും ഗുണ്ടകളും പടക്കങ്ങളും എത്തുന്നത് ഈ വെടിമരുന്ന് ശാലയിൽ നിന്നാണ്. അത് ശരി. എങ്ങനെയുണ്ട് എന്റെ വിശ്വോത്തര സൃഷ്ടികൾ? അമ്മേ, എല്ലാം അബ്സ്ട്രാക്റ്റാണ്. അബ്സ്ട്രാക്റ്റ് മനോഹരം. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞത് നന്നായി. കുട്ടികൾ ഇതിലും നന്നായി വരയ്ക്കും. താങ്ക് യു, താങ്ക് യു. ജി കെ, ജി കെ നായർ. ഞാൻ നായർജിയുടെ ഒരു ചിത്രം വരച്ചോട്ടെ? വർഷ വർഷയ്ക്ക് എന്നെ വരയ്ക്കുകയോ പൊരിക്കുകയോ പച്ചയോടെ തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതാ ഈ ബോഡി ഫ്രീ ആയിട്ട് വർഷയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ തകർക്കാതെ തിരിച്ചു തരണം. എന്താ വർഷ, പുരുഷ പീഡനത്തിനുള്ള ഏർപ്പാട് വല്ലതാണോ? എന്നെ വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും
ഒരുപാട് പീഡിപ്പിച്ചല്ലേതാനൊക്കെ. എന്നെങ്കിലും തന്നെ എനിക്ക് സൗകര്യത്തിന് കിട്ടുമെന്ന് അറിയാമായിരുന്നു എനിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്റെ കുരിശിങ്ക മാതാവേ, ഇതെന്തു പറ്റി? എന്താ ഈ കാണണേ? ശബരിമലയെ പേട്ടതുള്ളി വരുന്ന പോലെ എന്തു പറ്റി നായരെ? കുറ്റുരാനെ, തിരുമേനി, അവളെന്നെ പേട്ടതുള്ളിച്ചു. പേട്ട ഞാൻ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ. പ്രാണനും കൊണ്ട് അവളെ യക്ഷയ കരുതിയില്ലേ? അവളെ തളയ്ക്കാൻ കടമറ്റത്ത് അച്ഛനെ കഴിയും. പറ, എന്തു പറ്റി നായരെ? അവളെ മൂക്കുത്തിക്കുന്ന എപ്പോഴും വീമ്പ് പറഞ്ഞു നടന്നതല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? കൂടുതുണി പോലും പറിച്ചു കളഞ്ഞ അവള് പച്ച കുത്തിയില്ലേ? വാരാന്തവലത്തില് കൊഴിപ്പിച്ച് എഴുതിയതിന് അവള് തന്ന സമ്മാനമായിരിക്കും ഈ പച്ചകുത്ത്. ശവത്ത് കുത്താടാടാ ശവമേ, മേലോട്ട് പോയി ജീവനാ ഇപ്പൊ താഴോട്ട് വന്നിരിക്കുന്നു. താടാ തീർത്ഥജലം ഉള്ളിലെ കള്ളെല്ലാം പറ്റിപ്പോയി. ഓ, എന്തൊരു ദാഹം! ഇത്തിരി വെള്ളം ചേർത്ത് കഴിക്കേണ്ട നേരെ, അല്ലെങ്കിൽ ആസ്ഥാനം കരിഞ്ഞു. കരിയട്ടെ, എനിക്കെന്തിനാ ഇനി ആസ്ഥാനവും തലസ്ഥാനവും? അവളെന്നെ പീഡിപ്പിച്ചൊരു പരുവത്തിലാക്കിയില്ലേ? നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്ന പോലെ ഈ നായരുടെ കാര്യം. അയ്യോ, നായർ ബ്ലാക്ക് ഔട്ട്.